പല ഇലക്ട്രിക് സ്കൂട്ടർ മോഡലുകളും തീ പിടിക്കുന്ന പശ്ചാത്തലവും മറ്റു പോരായ്മകളുമെല്ലാം പുറത്തു വരുമ്പോൾ ഒരു കുറ്റവും കുറവും കേൾക്കാതെ മുന്നോട്ട് പോകുന്ന ഇവിയാണ് TVS iQube. അടുത്തിടെ 2022 മോഡൽ ഇയർ പരിഷ്കാരവുമായി TVS iQube-നെ ഒന്ന് മിനുക്കി എടുത്തിരിക്കുകയാണ് കമ്പനി. എങ്കിൽ ആ വിശേഷങ്ങളാകട്ടെ ഇന്നത്തെ ദ മോട്ടോർ വേൾഡിൽ. ആ വിശേഷങ്ങളിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർ വേൾഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. TVS iQube, iQube S, iQube ST എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളിലാണ് വാഹനം എത്തുന്നത്. മൂന്ന് വേരിയന്റുകളുടെയും ബുക്കിംഗ് കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ 999 രൂപ ടോക്കൺ തുകയിൽ ആരംഭിച്ചിട്ടുണ്ട്. ടോപ്പൻ പതിപ്പായ ST വേരിയന്റ് പിന്നീട് വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് ബ്രാൻഡ് അറിയിച്ചിരിക്കുന്നത്. പുതിയ TVS iQube ഇലക്ട്രിക് സ്കൂട്ടർ 11 നിറങ്ങളിൽ ലഭ്യമാണ്. എന്നിരുന്നാലും ഇവ തിരഞ്ഞെടുക്കുന്ന വേരിയന്റിനെ അടിസ്ഥാനമാക്കിയാവും ലഭ്യമാകുക. ഉദാഹരണത്തിന് ST 4 നിറങ്ങളിൽ ലഭ്യമാണ്. അതിൽ സ്റ്റാർലൈറ്റ് ബ്ലൂ ഗ്ലോസി, ടൈറ്റാനിയം ഗ്രേ മാറ്റ്, കോറൽ സാൻഡ് ഗ്ലോസി, കോപ്പർ ബ്രോൺസ് മാറ്റ് എന്നിവയാണ് ലഭ്യമാകുന്നത്. iQube S വേരിയന്റ് മെർക്കുറി ഗ്രേ ഗ്ലോസി, മിൻ ബ്ലൂ, ലൂസിഡ് യെല്ലോ, കോപ്പർ ബ്രോൺസ് ഗ്ലോസി എന്നീ നിറങ്ങളിൽ ലഭിക്കും. iQube-ന്റെ അടിസ്ഥാന മോഡൽ 124,193 രൂപയ്ക്കും S പതിപ്പിന് 130,366 രൂപയ്ക്കും കേരളത്തിൽ കൊച്ചിയിൽ ലഭ്യമാകും. കമ്പനിയുടെ ഒഫീഷ്യൽ സൈറ്റിലെ വിലയാണിത്. ബേസ് S പതിപ്പുകളേക്കാൾ ദൈർഘ്യമേറിയ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്ന വലിയ ബാറ്ററി പാക്ക് ST വേരിയന്റിന്റെ സവിശേഷതയാണ്. iQube-ന്റെ പുതിയ ST പതിപ്പിലെ 5.1 കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് 140 കിലോമീറ്ററിന്റെ റേഞ്ച് ആണ് വാഗ്ദാനം ചെയ്യുന്നത്. സ്കൂട്ടറിന്റെ ബേസ് S വേരിയന്റുകളിൽ 3.4 കിലോവാട്ട് അവർ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ഫുൾ ചാർജിൽ 100 കിലോമീറ്റർ ഓൺ റോഡ് റേഞ്ച് നൽകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ST മോഡലിലെ ഉയർന്ന വേഗത മണിക്കൂറിൽ 82 കിലോമീറ്റർ ആണ്. അതേസമയം iQube-ന്റെ S ബേസ് വേരിയന്റുകൾക്ക് 78 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും. 118.8 കിലോഗ്രാം ആണ് S, ബേസ് എന്നീ വാഹനങ്ങളുടെ ഭാരം. പുതുക്കിയ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ എല്ലാ വേരിയന്റുകളിലും 3 കിലോവാട്ട് BLDC ഹബ് മൗണ്ടഡ് മോട്ടോർ ആണ് നൽകുന്നത്. ഇത് പരമാവധി 4.4 കിലോവാട്ട് പവറും 140 ന്യൂട്ടൺ മീറ്റർ ടോർക്കും വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. ബാറ്ററി ഓപ്ഷനുകൾ IP678 വാട്ടർ റെസിസ്റ്റൻസ് സവിശേഷതയുമായിട്ടാണ് വരുന്നത്. 650 വാട്ട്, 950 വാട്ട്, 1.5 കിലോവാട്ട് എന്നിവ ഉൾപ്പെടെ പുതിയ iQube-നൊപ്പം ഓഫ് ബോർഡ് ചാർജിംഗ് ഓപ്ഷനുകളിൽ TVS വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 1.5 കിലോവാട്ട് ഓപ്ഷൻ ടോപ്പ് ST വേരിയന്റിനായി മാത്രമാണ് ലഭിക്കുന്നത്. 1.5 കിലോവാട്ട് ബാറ്ററിയുടെ ഫാസ്റ്റ് ചാർജിംഗ് ശേഷി 950 വാട്ട് ചാർജിംഗ് ഓപ്ഷനോടൊപ്പം ST വേരിയന്റിൽ മാത്രമാണ് ലഭിക്കുന്നത്. ആദ്യത്തേതിന് ഏകദേശം 2 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുമ്പോൾ രണ്ടാമത്തേതിന് 4 മണിക്കൂർ 6 മിനിറ്റിനുള്ളിൽ ബാറ്ററി ഫുൾ ചാർജാകും. 128 കിലോഗ്രാമാണ് ഈ വാഹനത്തിന്റെ ഭാരം. 50,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷത്തെ വാറന്റിയോടെയാണ് ബാറ്ററി എത്തുന്നത്. ബേസ് S മോഡലുകൾ 4 മണിക്കൂർ 30 മിനിറ്റിനുള്ളിൽ 650 വാട്ട് ചാർജർ വഴി മാത്രമേ ചാർജ് ചെയ്യാൻ കഴിയൂ. iQube ഇലക്ട്രിക് സ്കൂട്ടറിന്റെ മറ്റ് 2 വേരിയന്റുകളിൽ ലഭ്യമായ 17 ലിറ്റർ ബൂട്ട് സ്പേസിന് പകരം 32 ലിറ്റർ വലിയ ബൂട്ട് കപ്പാസിറ്റിയുമായാണ് ST വേരിയന്റ് എത്തുന്നത്. ടോപ്പ് ആൻഡ് ST വേരിയന്റുകൾക്ക് 7-ഇഞ്ച് ഡിസ്പ്ലേ ഉണ്ട്. ഇൻഫിനിറ്റി തീം കസ്റ്റമൈസേഷൻ, അലക്സ ഇന്റഗ്രേഷനുമായി വോയിസ് അസിസ്റ്റ്, മ്യൂസിക് പ്ലെയർ നിയന്ത്രണം, OTA അപ്ഡേറ്റുകൾ എന്നിവ ഓഫറിലുള്ള മറ്റ് ശ്രദ്ധേയമായ സാങ്കേതിക സവിശേഷതകൾ ഉൾപ്പെടുന്നു. വിവിധ കണക്ടിവിറ്റി ഓപ്ഷനുകൾക്ക് പുറമെ LED ലൈറ്റിംഗ്, റീജനറേറ്റീവ് ബ്രേക്കിംഗ്, ടോർച്ചോടുകൂടിയ ഫ്ലീപ് കീ ഫോബ്, പാർക്ക് അസിസ്റ്റ്, റിവേഴ്സ് അസിസ്റ്റ്, ഹസാർഡ് ലാമ്പുകൾ, സർവീസ് റിമൈൻഡറുകൾ എന്നിവയും അതിലേറെയും പോലെയുള്ള ഫീച്ചറുകൾ 2022 മോഡലിൽ TVS വാഗ്ദാനം ചെയ്യുന്നുണ്ട്. S വേരിയന്റിൽ 7-ഇഞ്ച് TFT ഡിസ്പ്ലേ, ആശയവിനിമയത്തിനുള്ള 5-way ജോയിസ്റ്റിക്, മ്യൂസിക് കൺട്രോൾ, തീം വ്യക്തമാക്കൽ തുടങ്ങിയ സവിശേഷതകൾ കാണാം. പുതിയ 2022 മോഡൽ iQube ഇലക്ട്രിക്കിന്റെ ബേസ് പതിപ്പിന് 10x10 നാവിഗേഷൻ അസിസ്റ്റോടുകൂടിയ 5-ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ് വാഗ്ദാനം ചെയ്യുന്നത്. പുതുക്കിയ മോഡൽ രാജ്യത്തുടനീളമുള്ള TVS ഡീലർഷിപ്പുകളിൽ എത്തിത്തുടങ്ങി. നേരത്തെ ഉണ്ടായിരുന്ന 32 നഗരങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ 85 നഗരങ്ങളിലേക്ക് iQube-ന്റെ ലഭ്യത കമ്പനി വിപുലീകരിച്ചതായി TVS നേരത്തെ അറിയിച്ചിരുന്നു. മത്സരം കടുത്തു നിൽക്കുന്ന ഈ സമയത്ത് വളരെ വ്യത്യസ്തമായ രീതിയിൽ വാഹനത്തെ അവതരിപ്പിച്ച കമ്പനിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വാഹന വിശേഷവുമായി ഞങ്ങൾ എത്താൻ തൽക്കാലം ഇവിടെ. നന്ദി, നമസ്കാരം.